പകർച്ചപ്പനിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനാണ് 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന മോണിറ്ററിംഗ് സെൽ ആരംഭിച്ചത്. മെഡിക്കൽ കോളേജുകളിൽ പനിബാധിതർക്കായി പ്രത്യേക വാർഡുകൾ തുറക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 30 കിടക്കകളും ICU സൗകര്യവുമുള്ള 2 ഡെഡിക്കേറ്റഡ് വാർഡുകളാണ് പ്രവർത്തിക്കുക. SAT ആശുപത്രിയിൽ 2 പനിവാർഡുകളും ആരംഭിക്കും. മെഡിക്കൽ കോളേജുകളിലും SAT യിലും കൂടുതൽ ഡോക്ടർമാരെയും പാരാമെഡിക്കൽ സ്റ്റാഫിനെയും നിയമിക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ബ്ലഡ് ബാങ്കിൽ 4 ടെക്നീഷ്യന്മാരെയും 2 പ്ലേറ്റ്ലെറ്റ് ഇൻക്യുബേറ്ററും ഏർപ്പെടുത്താനും തീരുമാനമായി. മെഡിക്കൽ കോളേജുകളിലെ തിരക്ക് നിയന്ത്രിക്കാൻ താലൂക്ക് ആശുപത്രികളിലും പ്ലേറ്റ്ലെറ്റ് ഇൻക്യുബേറ്റർ സംവിധാനം ഏർപ്പെടുത്താൻ തീരുമാനിച്ചതായി മന്ത്രി VS ശിവകുമാർ പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ എത്തി അവിടെ ചികിത്സയിൽ കഴിയുന്ന ആളുകളെ ഇപ്പോൾ കാറ്റഗറി തിരിച്ചിട്ട് ഈ ഡെഡിക്കേറ്റഡ് വാർഡ് 2 വാർഡുണ്ട്, 50 ബെഡ്ഡുണ്ട്, അവിടെ കൊണ്ടുപോകേണ്ട അവിടെ കൊണ്ടുപോകും. അപ്പൊ അവിടെ തന്നെ അപ്പൊ തന്നെ തിരക്ക് കുറയും. കൂടുതൽ തിരക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവരെ ഈ ജനറൽ ഹോസ്പിറ്റലിൽ അപ്പോ അവർ ഇപ്പോ താലൂക്ക് ആശുപത്രികളിൽ ഇപ്പോ അടിയന്തരമായി 2-3 ദിവസം പ്ലേറ്റ്ലെറ്റ്സ് ഒന്ന് വിതരണം ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമുള്ള ജനറൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള സൗകര്യമാണ് നമ്മൾ. മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികളിൽ സായാഹ്ന OP കൾ പ്രവർത്തനം ആരംഭിച്ചു. KGMCT യുടെ സഹകരണത്തോടെയാണ് OP കൾ പ്രവർത്തിക്കുക. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തോട് ചേർന്നാണ് സായാഹ്ന OP പ്രവർത്തിക്കുന്നത്. അതേസമയം സംസ്ഥാനത്തെ പനി ബാധിച്ച് ശനിയാഴ്ച 5 പേർ മരിച്ചു. 4 പേർ ഡെങ്കിപ്പനി ബാധിച്ചും 1 എലിപ്പനി ബാധിച്ചുമാണ് മരിച്ചത്. 14,631 പേർ പനിക്ക് വിവിധ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടി. 57 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. ഇതിൽ 34 പേർ തിരുവനന്തപുരത്താണ്. ഇന്ത്യ വിഷൻ, തിരുവനന്തപുരം.